കൗണ്ടബിൾ സെറ്റ്സ് അതിന്റെ എക്സാമ്പിൾസ് അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള തിയറംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ ഒക്കെയും കൗണ്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റുകൾ ഒക്കെയും അൺകൗണ്ടബിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തു. രണ്ട് സെറ്റുകൾ കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ യൂണിയൻ കൗണ്ടബിൾ ആണ്, യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഇസ് അഗെയിൻ കൗണ്ടബിൾ. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഈ നാച്ചുറൽ നമ്പേഴ്സ് ഒരു ബൈജക്ഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതും കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് ബൈജക്ഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു സബ്ജക്ഷൻ ഉണ്ടായാലും മതി, നമുക്ക് ആ സെറ്റ് കൗണ്ടബിൾ ആണ് എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾസിലൂടെ പോയി, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, എൻ ക്രോസ് എൻ, ഇതൊക്കെ കൗണ്ടബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി അൺകൗണ്ടബിൾ സെറ്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് ക്ലോസ് ഇന്റർവൽ 0 ആണ് അൺകൗണ്ടബിൾ. അപ്പൊ ഇത് അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്യാണ്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ദിസ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ ആണെങ്കിൽ എന്നെങ്കിലും ഒരു ബൈജക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിലെ എലമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ അതിലാണ് നോക്കുന്നത്. എലമെന്റ്സ് ഓഫ് ക്ലോസ് ഇന്റർവൽ 0 1 ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് എ സീക്വൻസ്. സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലോസ് ലെവൽ 0 1 എലമെന്റ്സ് നമുക്ക് ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. 0 point എന്നുള്ള രീതിയിൽ ഈ ഓരോ മെമ്പേഴ്സിന് നമുക്ക്, ഈ ഓരോ നമ്പേഴ്സിനും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത്രയും പറയുന്നു, ക്ലോസ് ഇന്റർവൽ 0 1 ഏത് നമ്പർ എടുത്താലും നമുക്ക് അതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 0 point ഒരു B1, B2, B3 എക്സെട്രാ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അത് ചിലപ്പോ ടെർമിനേറ്റിംഗ് ഡെസിമലാവാം, എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്ന ഡെസിമലാവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമലാവാം, നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ. എന്തായാലും 0 point B1, B2, B3 എക്സെട്രാ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ B1, B2, B3 എല്ലാം 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലുമൊക്കെ ഡിജിറ്റുകൾ ആയിരിക്കും. ആ രീതിയിലുള്ള റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. അങ്ങനെ ഈ ഇവർക്ക് ഓരോരുത്തർക്കും ആ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. ഓരോരുത്തർക്കും ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ ക്ലോസ് ഇന്റർവൽ 0 1 എല്ലാവരെയും സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു, X1, X2, X3 എക്സെട്ര ആണ്. അപ്പൊ ഇവർ ഓരോരുത്തരും ഇതേപോലെയുള്ള ഡെസിമൽ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് ഇവരൊക്കെയാണ് വിചാരിക്കുക, അതായത് X1 എന്നുള്ളതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ ഇതാന്ന് വിചാരിച്ചോളൂ, 0.A11, A12, A13, A14 എക്സെട്ര. ഈ A11, A12 എല്ലാം 0, 1, 2, 3 എക്സെട്ര 9 വരെയുള്ള ആരൊക്കെയോ ആണ്. അതേപോലെ X2 എന്നുള്ളതിനെ
decimal representation ഒരു a21 a22 a23 a24 etc ആണെന്ന് വിചാരിക്കുക ഇതും 0 ആയ 1 ഓ 2 ഒക്കെ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് a11 ഉം a22 ഉം ഓരോന്നും പിന്നെ എഴുതാൻ ഇത്രയും നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഈ പാറ്റേൺ എഴുതുന്നത് മാത്രമേ ഉള്ളൂ and x3 is equal to 0.a31 a32 etc a33 etc x4 എന്നുള്ളത് 0.a41 a42 a43 a44 etc ഇങ്ങനെ ഓരോ ഇനി ഇവിടെ ചെയ്യുന്നത് ഇതിലൊന്നും പെടാത്ത ഒരു പുതിയ നമ്പർ ഇൻട്രോഡ്യൂസ് ചെയ്യാം അപ്പൊ പുതിയൊരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പുതിയ നമ്പർ എഴുതുന്ന പാറ്റേൺ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ വൈ ഇസ് ഈക്വൽ ടു 0 ഏതൊക്കെയാണ് a1 a2 a3 എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട് 0 എന്ന് എഴുതുകൊണ്ട് തീർച്ചയായും ആ നമ്പർ ഈ വൈ ഏതിന്റെ അകത്തുള്ളതാണ് ക്ലോസ് ഇന്റർവൽ 0-1 പക്ഷേ ക്ലോസ് ഇന്റർവൽ 0-1 നമ്പേഴ്സ് നമ്മളിങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര ആ എക്സ് വണ്ണും ഓരോരുത്തരും ഡെസിമൽ റെപ്രസെന്റേഷൻസ് എഴുതിയിട്ടുണ്ട് ഇവിടെ ഞാൻ പറയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ നമ്പർ ഞാൻ ഇവിടെ ഫോം ചെയ്ത നമ്പർ ക്ലോസ് ഇന്റർവൽ 0-1 പക്ഷെ ഇതിൽ ഒന്നിനും പെടൂല ഈ സീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഒന്നിനും പെടാത്ത ഒരു നമ്പറാണ് അതിനർത്ഥം നമ്മൾ ഈ സീക്വൻസ് ആയിട്ട് എഴുതി എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയി ശരി എന്തുകൊണ്ട് ഇതിലൊന്നും പെടൂല നോക്കുക ഇതിന് എഴുതിയിരിക്കുന്ന 0.a1 a2 a3 എക്സെട്ര ഇല്ല a1 ഏതാണ് a1 is 7 അല്ലെങ്കിൽ 2-1 ഇവരൊക്കെയും 0 മുതൽ 9 വരെയുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നു ഈ ഇവർ ഓരോരുത്തരും ഒന്നിന് 7 അല്ലെങ്കിൽ 2-1 ഇനി a1 7 ആണോ 2-1 a1 7 ആവും ഇഫ് a11 is less than or equal to 5 a11 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു a1 അപ്പൊ x1 എന്ന് പറയുന്ന നമ്പറിന്റെ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്ന പുതിയ നമ്പറിന്റെ അകത്തുള്ള a1 എടുത്തത് അപ്പൊ ഈ നമ്പർ ഈ ഡിജിറ്റ് 5-നേക്കാൾ ചെറുതാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുമ്പോ 7 ആണ് അതേസമയം ഈ a11 5-നേക്കാൾ വലുതാണെങ്കിൽ എന്റെ a1 എന്ന് പറയുന്നത് 2-1 ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാണ് ഈ x1 എന്ന് പറയുന്ന നമ്പർ 0.524379 ആൻഡ് x2 ഇസ് ദ നമ്പർ 0.73924 ഇങ്ങോട്ട് പോകുന്നുണ്ട് ആൻഡ് x3 ഇസ് ദ നമ്പർ 0.12121212 and x4 is the number 0.52133 and x5 is the number 0.111111 ഇങ്ങനെ ക്രോസ് നമ്പർ 0-1 ഓരോരുത്തരും നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്റെ y is the number ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0. നോക്കുക ഇതില് a11 അത് 5 ആണെങ്കിൽ a11 അല്ലേ ആ പൊസിഷൻ a11 ലെസ് ആൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ എന്റെ ഇവിടുത്തെ നമ്പർ ഇസ് 7 നൗ അതേപോലെ a2 നോക്കുന്നത് a22 അനുസരിച്ചാണ് a22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ഓഫ് x2 അതിനനുസരിച്ചാണ് നോക്കുന്നത് a22 ലെസ് ആൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ a2 ഇസ് 7 5-നേക്കാൾ കൂടുതലാണെങ്കിൽ a2 ഇസ് 2 അപ്പൊ ഇവിടെ നോക്കുക ഇതിന്റെ കേസിലാണെങ്കിൽ അടുത്ത പ്ലേസ് 3 ആണെങ്കിൽ 7
വീണ്ടും എ ത്രീ നോക്കുന്നത് ഏതിനെ ബേസ് ഇട്ടാ? എ ത്രീ ത്രീനെ ബേസ് ഇട്ടാണ്, എ ത്രീ ത്രീനെ ബേസ് ഇട്ടാണ്. അപ്പൊ ഇവിടെയാണ് എ ത്രീ ത്രീ, എ ത്രീ ത്രീ ഇത് വൺ, എ ത്രീ ത്രീ വൺ ആയതുകൊണ്ട് വീണ്ടും എന്തെഴുന്നത്? സെവൻ. അടുത്തത് ത്രീ, വീണ്ടും സെവൻ. അടുത്തത് അടുത്ത പ്ലേസ് നോക്കും, വൺ ടു ത്രീ ഫോർ ഫൈവ്, അഗൈൻ സെവൻ. X6 0.1314987 ആയിരുന്നെങ്കിൽ 1 2 3 4 5 6, അപ്പൊ 8 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് 2i. അപ്പൊ ഇങ്ങനെ i is equal to 1 2 3 etc. അപ്പൊ ഇങ്ങനെയാണ് പുതിയ നമ്പർ ഞാൻ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ നമ്പർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത, y x1 ആവില്ല, കാരണം x1 ന്റെ ഫസ്റ്റ് പ്ലേസിൽ ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസും രണ്ടും രണ്ടായി, ഫസ്റ്റ് ഡിജിറ്റ് പ്ലേസിൽ. അത് ശരിയാവാത്ത രീതിയിലാണ് നമ്മൾ ഈ നമ്പർ ഡിഫൈൻ ചെയ്തത്. അതേമാതിരി എക്സ് ടുവിന്റെ സെക്കൻഡ് പ്ലേസും ഇവിടുത്തെ സെക്കൻഡ് പ്ലേസും രണ്ടും രണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്പർ ഏതും ആവില്ല, എക്സ് ടു ആവില്ല. ആൻഡ് വൈ എന്ന് പറയുന്ന നമ്പർ ഏതും ആവില്ല, എക്സ് ത്രീയും ആവില്ല. വൈ എന്ന് പറയുന്ന നമ്പർ എക്സ് ഫോറും ആവില്ല. വൈ എന്ന നമ്പർ എക്സ് എന്നും ആവില്ല. ഏത് പ്ലേസിൽ ഡിഫറൻസ് വരും? എൻത് പ്ലേസിൽ ഡിഫറൻസ് വരും. എൻത് ഡിജിറ്റ് ഡെസിമൽ പ്ലേസിൽ ഡിഫറൻസ് വരും. എൻത് ഡെസിമൽ പ്ലേസിൽ ഇവിടെ സെവനേക്കാൾ, സോറി, ഫൈവിനേക്കാൾ ചെറുതോ ഈക്വലോ ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് സെവൻ ആയിരിക്കും. ഫൈവിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് എന്തായിരിക്കും? ടു ആയിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. വൈ ഇസ് എ നമ്പർ ദാറ്റ് വി കൺസ്ട്രക്റ്റഡ് വിച്ച് ഇസ് നൺ എമംഗ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Clearly, y belongs to 0, 1, but y differ from each xi, I is equal to 1, 2, 3, etc. At either point the difference will be ith decimal place. That is a contradiction. To the arrangement of closed interval 0, 1 as a sequence. The sequence ആയിട്ട് arrange ചെയ്തു എന്ന് പറയുന്നതിന് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദെർഫോർ നമുക്ക് പറയാം closed interval 0, 1 is, നമ്മൾ എന്തുകൊണ്ടാ ഈ കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം, അസ്യൂം ചെയ്തു closed interval 0, 1 is countable എന്ന് അസ്യൂം ചെയ്തു, it is uncountable. ഇപ്പോ ക്ലോസ് ഇന്റർവെൽ 0, 1 അൺകൗണ്ടബിൾ ആണ്. ഒരു സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റുകൾ ഒക്കെയും ഏതായിരിക്കും? അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ക്ലിയർലി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അൺകൗണ്ടബിൾ. അതിന്റെയും സൂപ്പർ സെറ്റ് ആണ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതും തന്നെയാണ് അൺകൗണ്ടബിൾ ആണ്. ഇനി കൗണ്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അറിയാവുന്നത് നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, സെഡ് ഇൻറ്റിജേഴ്സ് കൗണ്ടബിൾ ആണ്, റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. അതേപോലെ രണ്ട് സെറ്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ യൂണിയനും എന്ത് തന്നെയാണ്? കൗണ്ടബിൾ ആവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആർ മൈനസ് ക്യൂ, ആർ മൈനസ് ക്യൂ സെറ്റ് ഓഫ് ഇറാഷണൽസ്, ആ സെറ്റിന്റെ യൂണിയൻ ക്യൂബ് എടുത്താൽ നമുക്ക് ആറ് കിട്ടും. അപ്പൊ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെങ്കിൽ, ക്യൂ ഓൾറെഡി നമുക്ക് അറിയാം കൗണ്ടബിൾ ആണെന്ന്, അപ്പൊ രണ്ട് കൗണ്ടബിൾ സെറ്റ്സിന്റെ യൂണിയൻ ഏതാവണം? കൗണ്ടബിൾ ആവണം. അപ്പൊ ആറ് ഏത് വരണം? കൗണ്ടബിൾ ആവും. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിയ ആറ് ഏതാണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം ആർ മൈനസ് ക്യൂ എന്തെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പോയതുകൊണ്ടാണ്, കൗണ്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിനർത്ഥം ആർ മൈനസ് ക്യൂ ഏതായിരിക്കണം? അൺകൗണ്ടബിൾ ആയിരിക്കണം. സോ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആർ മൈനസ് ക്യൂ അൺകൗണ്ടബിൾ ആയി.
countable sets um kore uncountable sets um namukku kitti and closed interval 0 and uncountable aanu thirchayam open interval 0 ennum edhu thane aayikanam uncountable aayikanam means intervals okay idhe pole namukku parayavunna intervals okay edana uncountable aanu countable uncountable set aayittu connection aayittu oru theorem kuda appo adode ee section avade theri okka theorem Candidus theorem theorathinte peru undu university examination padikkumbo eppozhum perulla theorems adinte importance kodukkanam adu questions choyikkanum sadhyatha kodukkanum appo theorem athrayana if a is any set then there is no subjection of a onto p of a of all subsets of a edinaalu power set ennu vilikkum अब इवे ए पी ऑफ ए सब्जक्षन पॉसिब अल अब आज ना चेस कंसिडर नोक सैट वन टू अब इंटे पी ऑफ ए आने पी ऑफ ए सैटे एलमेंस टू एलमेंस टू रेस्टू टू रेस्टू एन सबसेट अब टू रेस्टू फोर एलमेंस वन सैट सैट वण सिंगल्टन सैट Then 2 and 1 2 subjection possible subjection രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും പ്രീ ഇമേജ് വേണം അപ്പോൾ അത് ഇവിടെ പോസിബിൾ അല്ല രണ്ടാമത്തെ സെറ്റ് വലുതാണ് അപ്പോൾ അവിടെ അവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് വേണമെങ്കിൽ ഇവിടെ അവർക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഫങ്ഷൻ അല്ലാതെ വരും അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസ് ആണ് ഇഫ് എ ഈസ് ഫൈനൈറ്റ് तीर्च इवे लक्ष्यम फस्ट डेन्यूमरब आवयतर प्रूफिलोट इवे मेथड ऑफ कॉन्ट्रडिक्शन ट्राइफ पॉसिब सपोज दैट फाइ इज ए सब्जेक्शन फ्रॉम ए टू P of A. अब A इन P of A लोट लोर सब्जेक्शन आना फाइन हो जाती है। A इन हम सेट करने इंटर P of A इंटर. This is P of A. इवर नामोट ला मैपिंग आना फाइ. अब इवर इल्लाम सबसेट वाला आना कोरेस सेट वाला आना बड़ा लोट. दल्लाम A का सबसेट वाला आना. Then for A belongs to A. इवड़े राले A जाने रहता है. Phi of A इन्हों वाले ना image set. Image आना आ image वाले set आना. ये Phi of A is a subset of A. अब जो एक प्रश्न मतलब इधर ना Phi of A. सो देयर आर टू पॉसिबिलिटीज Does either A belongs to phi of A or A does not belongs to phi of A? अभी तो ओरो आलोचना के इसलिए जाए कार्य संभव कि वड़ा अगर आलोचना इमेज हम लोग देखना समय तो phi of A न वाले तो एक सेट आना आ सेट इन डालता ये पार्ने मेंबर इंडाम इलाज है वाल इधर वन न वाले मेंबर इंडंगल phi of one न वाले वाले सेट आना फाइव ऑफ वन अगत आवाज वन अलग अब इतना कंफ्यूशन वराव प्रूफ पक्षे कुछ नाउ डिफाइन कैपिटल डी इज इक्वल टू सेट ऑफ ऑल ए बिलोंग्स टू सच दैट ए डस नॉट बिलोंग्स टू फाइव या फोम
അത് സബ്സെറ്റ് ആണ്, എയുടെ സബ്സെറ്റ് ആണ്. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഡി. ഡി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു എ സെറ്റ് ആയി. ഇതിലെ ആളുകളുടെ ഫൈ ഓഫ് എ എടുത്താൽ അതിന്റെ അകത്ത് ആ എ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇല്ലാത്ത എകളുടെ കളക്ഷനാണ്. ഡി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്, അതിന്റെ അകത്തുള്ള എകളുടെ ഒക്കെ പ്രത്യേകത അവന്റെ ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജുകൾ തീർച്ചയായും സബ്സെറ്റ്സ് ഓഫ് എ ആണ്, ഇവിടെയുള്ള സെറ്റുകളായിരിക്കും. പക്ഷെ ആ സെറ്റിന്റെ അകത്ത് നോക്കിയാൽ ആ പെർട്ടിക്കുലർ എലമെന്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുടെ കളക്ഷൻ ആണ് ഇത് ഡി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിയുടെ ഡെഫിനിഷൻ മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഡി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ. നൗ ഈ ഡി എന്ന് പറയുന്നത് ഏതൊരു സബ്സെറ്റാ? എയുടെ സബ്സെറ്റാ. എയുടെ സബ്സെറ്റ്സിന്റെ കളക്ഷൻ അല്ലേ ഈ പി ഓഫ് എ? അപ്പൊ ഇതിൽ ഏതോ ഒരു സെറ്റ് ആവില്ലേ ഡി? Since D is a subset of A, D belongs to P of A. But D ഈ പവർ സെറ്റിന്റെ ഒരു മെമ്പർ ആയി മതി. എയുടെ സബ്സെറ്റ് ആണ് ഒരു കാര്യം, സബ്സെറ്റ്സിന്റെ കളക്ഷൻ ആണ് പി ഓഫ് എ. പി ഓഫ് എ ഒരു മെമ്പർ ആയിരിക്കും ഡി. ഇനി നോക്കുക, ഫൈ ഇസ് എ സജഷൻ, ഓൺ ടു മാപ്പ്. ഓൺ ടു മാപ്പ് ആകുമ്പോ ഇവിടെയുള്ള എല്ലാവർക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ സെറ്റുകൾക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവും. ഓൾസോ ഫൈ ഇസ് എ സജഷൻ, ഫ്രം എ ഓൺ ടു ഫൈ ഓഫ്, from A on to P of A. Therefore, ഇവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവണം, ഡിക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം. Therefore, there exists A naught belongs to A such that phi of A naught is equal to D. അപ്പൊ ഇത് ഇവിടുത്തെ പി ഓഫ് എ ഒരു മെമ്പർ ആണ്, ഫൈ എന്ന് പറയുന്ന ഒരു സബ്ജക്ഷൻ ആണ്. അപ്പൊ ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ പ്രീ ഇമേജിനെ ഞാൻ ഏതെന്ന് വിളിക്കുകയാണ്? എ നോട്ട് എന്ന് വിളിക്കുകയാണ്. സോ എ നോട്ട് ഇസ് എ പ്രീ ഇമേജ് ഓഫ് ഡി അണ്ടർ ദ ഫംഗ്ഷൻ ഫൈ. സോ ഫോർ കറസ്പോണ്ടിങ് ടു ഡി ഓഫ് ദി ഇൻ ദ റൈറ്റ് സൈഡ് ദർ ഇസ് എൻ എലമെന്റ് എ നോട്ട് ബിലോങ്സ് ടു എ സെറ്റ് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി. ഇനി അപ്പൊ എ നോട്ട് എയിലുള്ളതാണ്, എ നോട്ടിന്റെ ഇമേജ് ആണ് ക്യാപിറ്റൽ ഡി. എ നോട്ട് എയിലുള്ളതാണ്, ഡി ഏതിന്റെ ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. വീണ്ടും അടുത്ത കേസ്, ഈ എ നോട്ട് ഡിയിലുണ്ടാവാം. എ നോട്ട് ഡിയിലുണ്ടാവാം എന്ന് പറയുന്നത് എ നോട്ട് എയിലാണല്ലേ, എയുടെ സബ്സെറ്റ് അല്ലേ ഡി? എയിലെ കുറച്ച് ആളുകൾ ചേർത്ത് വെച്ചിട്ടല്ലേ ഡി? അപ്പൊ ഈ പറഞ്ഞ എ നോട്ട് ചിലപ്പോ ഈ ഡിന്റെ അകത്ത് ഉണ്ടായിക്കൂടെ? ഉണ്ടോ? ഇല്ലാതെ വിളിക്കാം. അഗൈൻ ടു പോസിബിലിറ്റി. ഫോർ എ നോട്ട് ഏതൊക്കെയാ ടു പോസിബിലിറ്റി? ഇഫ് എ നോട്ട് ബിലോങ്സ് ടു ഡി, ഇഫ് എ നോട്ട് ബിലോങ്സ് ടു ഡി, ഡി എന്ന് പറയുന്നത് എ നോട്ടിന്റെ ഇമേജ് അല്ലേ? സോ എ നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. ഇപ്പൊ
വീണ്ടും ഒന്നുകൂടെ ഇതിലോട്ട് പോവാം. ഏതാണ് സെറ്റ് ഡി? എ ബിലോങ്സ് ടു, എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ വരുന്ന എകളുടെ സെറ്റാണ്. അപ്പൊ ഈ ഒരൊറ്റ കേസിന്ന് എ നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ടാ. അപ്പൊ എ നോട്ട് ഏതിലുണ്ടാവില്ല, ഡിയിലുണ്ടാവും. ഇവിടെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ആണെങ്കിലാണ്, അതായത് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ആവുമ്പോഴേ അത് ഏതിലുണ്ടാവുള്ളൂ, ഡിയിലുണ്ടാവുള്ളൂ. സോ ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഏതിലില്ല, ഡിയിലില്ല. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് എ നോട്ട് ഡിയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ, അവസാനം എ നോട്ട് ഏതിലും ഇല്ലാതെ ഡിയിലില്ല. കോൺട്രഡിക്ഷൻ. ഇതേപോലെ ഇഫ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി, രണ്ട് പോസിബിലിറ്റി എ നോട്ടിനുള്ളത്, എ നോട്ട് ബിലോങ്സ് ടു ഡി, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതി വയ്ക്കാം, എ നോട്ട് ബിലോങ്സ് ടു ഡി ഓർ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി, ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ആവേ. ഇഫ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി, ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. ഡി എന്ന് പറഞ്ഞ ആരാ, ഡി എന്ന് പറഞ്ഞ ആരാണ്, എ നോട്ടിന്റെ ഇമേജ് അണ്ടർ ഫൈ ആണ്. അപ്പൊ ഫൈ ഓഫ് എ നോട്ട് ആണ് ശരിയേത്, ഡി. എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി എന്ന് പറഞ്ഞാൽ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. ഇനി വീണ്ടും ഇതിലോട്ട് പോവാം, ഏതെങ്കിലും ഒരു എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ ആണെങ്കിൽ ആ എ ഏതിലുള്ള ആളാണ്, ഡി ആളാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് മാത്രം നോക്കുക, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്തായി, ഈ കാര്യം മാത്രം വെച്ച് നോക്കുമ്പോ എ നോട്ട് ബിലോങ്സ് ടു ഡി ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി ഇല്ല, ഇപ്പൊ വീണ്ടും എ നോട്ട് ബിലോങ്സ് ടു ഡി ആയി, എഗെയിൻ കോൺട്രഡിക്ഷൻ. അപ്പൊ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ കിട്ടി. ഏതിന് കോൺട്രഡിക്ഷൻ കിട്ടി? എ നോട്ടിന് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്, ഒന്നെങ്കിൽ എ നോട്ട് ബിലോങ്സ് ടു ഡി അല്ലെങ്കിൽ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. ഈ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ ഒക്കെ കിട്ടിയത്, നമ്മൾ അസംപ്ഷൻ റോങ്. എന്താ അസംപ്ഷൻ? If possible, suppose that phi is a suggestion from P of A, there is a suggestion from P of, from A to P of A in the line of contradiction I. So, in the way, therefore, assumption is wrong. Suggestion is not possible. From A to, ഒന്നുകൂടെ നോക്കുക, എ എവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് എവിടെ ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സബ്ജക്ഷൻ പോസിബിൾ അല്ലാന്ന. സബ്ജക്ഷൻ പോസിബിൾ ആന്ന് വിചാരിക്കുക, ഫൈ ഒരു സബ്ജക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയുള്ള ആളുകളിലൊക്കെ ഇമേജുകൾ ഉണ്ടാവും റൈറ്റ് സൈഡില്, പക്ഷെ റൈറ്റ് സൈഡ് എല്ലാം സെറ്റുകളാണ്. എ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്, ആ സെറ്റ് എന്ന് മാത്രമല്ല അത് എയുടെ സബ്സെറ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ ഈ പറഞ്ഞ ഈ ഫൈ ഓഫ് എയിലെ മെമ്പർ ആവാം, അല്ലാതെ ആ ഒറ്റ കാര്യത്തിന് ബേസ് ചെയ്ത് നമ്മൾ ഒരു ഡി എടുക്കുന്നു. ഡി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ. ആ ഇമേജ് സെറ്റിന്റെ അകത്ത് ഇല്ലാത്ത ആളുകളുടെ കളക്ഷൻ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളുകളുടെ കളക്ഷൻ ആണ് ഏതെടുത്തത്, ഡി എന്നെടുത്തത്. അപ്പൊ ഡി ഡിഫൈൻ ചെയ്തു, ഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഡി ഏതിന്റെ സബ്സെറ്റ്, എയുടെ സബ്സെറ്റ് ആണ്. എയുടെ സബ്സെറ്റ് ആകുമ്പോൾ അത് പി ഓഫ് എയിലുണ്ട്. പി ഓഫ് എയിലുണ്ടെങ്കിൽ സബ്ജക്ഷൻ ആണല്ലോ ഫൈ, അപ്പോ അണ്ടർ ഫൈ ഡിക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ പ്രീ ഇമേജ് നമ്മൾ എ നോട്ട് എന്ന് വിളിച്ചു. സോ എ നോട്ട് ഇസ് എ പ്രീ ഇമേജ് ഓഫ് ഡി, അല്ലെങ്കിൽ ഫൈ ഓഫ് എ നോട്ട് ഏതാണ്, ഡി ആണ്. ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി, അല്ല ഫൈ ഓഫ് എ നോട്ട് ബിലോങ്സ് ടു എന്നല്ല പറഞ്ഞത്, എ നോട്ടിന്റെ ഇമേജ് ആണ് ഡി. ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി, എവിടെയെങ്കിലും എഴുതി വെച്ചാണ് ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി, ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി. ഇനി ഈ എ നോട്ടിന് രണ്ട് പോസിബിലിറ്റി, ഈ എ നോട്ട് ഡി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ഡിയിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എ നോട്ട് ഡിയിൽ ഉണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ നോട്ട്, അപ്പൊ എ നോട്ട് ഏതിലായി, ഫൈ ഓഫ് എ നോട്ടിൽ. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പ്രകാരം എ നോട്ട് ഏതിൽ ഉണ്ടാവാൻ പാടില്ല, ഡിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ കോൺട്രഡിക്ഷൻ. ഇനി എ നോട്ട് ഡിയിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ, എ നോട്ട് ഡിയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്താൽ എ നോട്ട് ഏതിലില്ല, ഡി ആരാ, ഫൈ ഓഫ് എ നോട്ട്. സോ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ഈ കണ്ടീഷൻ വെക്കുമ്പോൾ എ നോട്ട് ഏതിലില്ലാന്നായി, സോറി ഏതിലുണ്ട്, എ നോട്ട് ഡിയിലുണ്ട്. സോ എഗെയിൻ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം അസംപ്ഷൻ റോങ്. സോ ആൻസർ. സോ അതോടെ ജെന്യൂവറബിൾ
countable, uncountable, Cantor's theorem, we would complete out.